Hello friends, welcome back. Unit 3, the process of writing. For writing the process, here chapter will discuss another. First topic is futures of academic writing. For academic writing, in the futures, we will discuss another. Academic writing in the futures, we will describe three words. That is formal, objective and technical. These three terms, we will discuss in the first unit. Next topic is the process of academic writing. This topic is about disciplines, subjects, essay, report, research paper, runners, and other things. Pre-writing, writing and revising. Decide on what you want to study or investigate. Understand the purpose and audience of your proposed work. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അസൈൻമെന്റിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ ഇത് എന്തിനാണ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് റൈറ്റ് ചെയ്യുന്നത് എന്ന ആ ഒരു പർപ്പസ് ഉദ്ദേശം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് പോയിന്റ് ആണ് കളക്ട് ഇൻഫർമേഷൻ ഓർ എക്സ്പേർട്ട് സോഴ്സസ്. നിങ്ങളുടെ അസൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് എക്സ്പേർട്ട് സോഴ്സുകളിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുക. അതിൽ നിന്ന് നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കുക. ഒരു ചെറിയ ബിബിലോഗ്രാഫി അല്ലെങ്കിൽ വർക്ക് സൈറ്റഡ് ചെറിയൊരു ബിബിലോഗ്രാഫി കൂടി തയ്യാറാക്കുക. തേർഡ് സ്റ്റെപ്പാണ് പ്രിപ്പയർ എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ടു വർക്ക് ഓൺ. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക അഥവാ അതിനൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുക. ഇതിൽ പെടുന്നതാണ് ഫൈനലൈസിങ് ദ ബേസിക് പ്രിമൈസസ്. അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ബേസിക് പ്രിമൈസസ് നമ്മൾ ഫൈനലൈസ് ചെയ്യുക. കീ പോയിൻറ്സുകൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇതിനെ ഒന്ന് ക്രോഡീകരിക്കുക. പോയിൻറ്റുകൾ പാരഗ്രാഫാക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പാണ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാമത്തെ സ്റ്റെപ്പിലാണ്. നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന ഫസ്റ്റ് ഡ്രാഫ്റ്റിലൂടെ നമ്മൾ പോയിട്ട് അതിൽ സ്ട്രക്ചറലായിട്ടോ തീമാറ്റിക് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്സും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് എഡിറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ലാംഗ്വേജ് എറേഴ്സ്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ടാബോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി വേർഡ്സോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നത് എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും സബ്മിറ്റ് ചെയ്യുക എന്നതാണ്. നമ്മൾ നമ്മുടെ അക്കാഡമിക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അതായത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പേപ്പറുകൾ നമ്മളതിൽ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പോയിൻറ്സ് നമ്മൾ വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആണ് ഒരു ചെക്ക് ലിസ്റ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അക്കാഡമിക് റൈറ്റിംഗിൽ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഓഫ് യുവർ റൈറ്റിംഗ്. അപ്പോൾ ഓഡിയൻസിനെയും നമ്മുടെ ആവശ്യത്തെയും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പർപ്പസ് എന്ന വേർഡ് റെഫർ ചെയ്യുന്നത് യുവർ റീസൺ ഫോർ റൈറ്റിംഗ്, എന്തിനാണ് നിങ്ങൾ എഴുതുന്നത് എന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പർപ്പസ് ചിലപ്പോൾ അക്കാഡമിക് ആയിരിക്കും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിരിക്കും. എന്നിരുന്നാൽ കൂടി അതിൽ ചില സോഷ്യലായിട്ടുള്ളതും റീട്ടോറിക്കലായിട്ടുള്ളതും ജോലി സംബന്ധമായിട്ടുള്ളതും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൽ എക്സ്പേർട്ട് ആവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല കോളേജിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ വളരെ വലിയ ഒരു ലക്ഷ്യം കൂടിയാണ്. മാത്രമല്ല അവരുടെ മേഖലകളിൽ കൃത്യമായിട്ട് ജോലി ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു ജനതയെ വാർത്തെടുക്കലാണ് അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ മറ്റൊരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റിന് ഒരു റിട്ടോറിക്കൽ പർപ്പസ് ഉണ്ടെന്ന്. അപ്പോൾ അതെന്താണ്? ടു പെർസ്വാഡ് ദ ഓഡിയൻസ് ടു തിങ്ക് ദ വേ യു വാണ്ട് ദം ടു തിങ്ക്. നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ ചിന്തിപ്പിക്കണോ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് റിട്ടോറിക്കൽ പർപ്പസ്. അഥവാ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പെർസ്വാഡ് ചെയ്യിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ ആർഗ്യുമെൻസിനും വിശദീകരണങ്ങൾക്കും നൽകേണ്ടി വരും. അത് നമ്മുടെ ഓഡിയൻസിന് വിശ്വാസയോഗ്യമായതും അവരത് അംഗീകരിക്കുകയും വേണം. ഹൂ ഈസ് റൈറ്റിംഗ് ആൻഡ് വൈ എന്നത് എല്ലാ അക്കാഡമിക് റൈറ്റിങ്ങിലെയും വളരെ വലിയൊരു ക്വസ്റ്റ്യനാണ്. ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ ഒരു അസൈൻമെൻറ്റിൻ്റെ ജനറൽ പർപ്പസ് അഥവാ ആവശ്യകത എന്ന് പറയുന്നത് ആ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ നൽകിയിട്ടുണ്ടാവും. ടു എക്സ്പ്ലെയിൻ, ക്രിറ്റിക്, ആർഗ്യൂ, അനലൈസ്, റിപ്പോർട്ട്, അക്കൗണ്ട് ഫോർ,
എന്നിവയാണ് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് അഥവാ ക്വസ്റ്റ്യൻ വേർഡ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളൊരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് പോയിൻറ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് സംതിങ് ടു ദ റീഡർ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് എന്താണോ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു റൈറ്റിംഗ് ടാസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് താഴെ പറയപ്പെട്ടിട്ടുള്ള നാല് ക്വസ്റ്റ്യനുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, ടു എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് സംതിങ് ടു ദ റീഡർ. നമ്മുടെ ഓഡിയൻസിന് അഥവാ റീഡേഴ്സിന് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനാണോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണോ ഞാൻ എഴുതുന്നത്. സെക്കൻഡ്, ടു പെർസ്വാഡ് ദ റീഡർ ടു തിങ്ക് ഇൻ എ പെർട്ടിക്കുലർ വേ. നമ്മുടെ റീഡറിനെ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് നമ്മുടെ രീതിയിലേക്ക് ചിന്തിപ്പിക്കാനാണോ. മൂന്നാമത്തേത്, ടു ഇൻഫോം ദ റീഡർ ഓർ സംതിങ് ഓ. റീഡറിന് എന്തെങ്കിലും ഒരു കാര്യം അറിയിച്ചു കൊടുക്കാനുള്ളതാണോ. ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ റീഡർ. നിങ്ങളുടെ റീഡേഴ്സിന് ഓഡിയൻസിന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണോ അസൈൻമെൻറ്റിൻ്റെ ഉദ്ദേശം എന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ താഴെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്, അതിൽ അസൈൻമെൻറ്റ്സ് ഉണ്ട്, അതിൽ സ്കിൽസ് അല്ലെങ്കിൽ സോഷ്യൽ പർപ്പസ് ഇൻവോൾവ്ഡ് നൽകിയിട്ടുണ്ട്. ഒരു അസൈൻമെൻറ്റ് എഴുതുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്കില്ലുകളാണ് താഴെ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ഒരു അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റിൻ്റെ പർപ്പസ് എന്നത് നമ്മുടെ ഇൻസ്ട്രക്ചറോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആണ് തീരുമാനിക്കുന്നത്. അതായത് ഒരുപാട് കൂടിയാലോചനകൾ ഒരുപാട് എക്സ്പേർട്ടുകളോടുമായിട്ടുള്ള ആലോചനകൾക്ക് ശേഷമാണ് അവരത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസിനനുസരിച്ചിട്ട് ഈ ഒരു പേർപ്പസ് വ്യത്യസ്തപ്പെടും. ഉദാഹരണത്തിന്, ഒരു ലിറ്റററി സ്റ്റുഡൻറ്റിന് നൽകുന്ന അസൈൻമെൻറ്റ്സ് ലിറ്റററി വർക്ക്സുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതേപോലെ സയൻസ് സ്റ്റുഡൻസിന് മിക്കവരും നൽകുക എംപിരിക്കൽ ടൈപ്പ് ഓഫ് റിസർച്ചുകളായിരിക്കും. അതെന്ന് പറയുന്നത് ഒരു ഫിനോമിനനോ അല്ലെങ്കിൽ നാച്ചുറോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളത് ഒക്കെ ആവും. മാത്രമല്ല ചില ഡിസിപ്ലിൻസിൽ റിഫ്ലക്റ്റീവ് റൈറ്റിങ്ങും നൽകാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓഡിയൻസ് അനലൈസിസ് എന്ന പോയിൻറ്റിലേക്കാണ് കടക്കുന്നത്. ഇതും റൈറ്റിംഗ് അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു ഉദാഹരണം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാൾ വൈ ചോദിച്ചു വന്നാൽ അവർക്ക് എങ്ങനെയാണ് വൈ പറഞ്ഞു കൊടുക്കുക എന്ന് ആലോചിക്കുക. നിങ്ങളൊരാൾക്ക് വൈ പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് എത്രത്തോളം ഈ ഒരു സ്ഥലം പരിചയമുണ്ട് എന്നത് നിങ്ങൾ കണക്കിലെടുക്കും. വളരെ ദൂരെ നിന്ന് വരുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അടുത്തുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി ലിബറലായിട്ടായിരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ഡെയിലി കോൺവേഴ്സേഷനുകളിൽ നമ്മുടെ റെസ്പോണ്ടുകൾ പലപ്പോഴും നമ്മെ ശ്രദ്ധിക്കുന്നത് ആരാണ് എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മുതിർന്നവരോട് സംസാരിക്കുമ്പോഴോ ഓഫീസിൽ വെച്ച് സംസാരിക്കുമ്പോഴോ വീട്ടിൽ വെച്ച് സംസാരിക്കുമ്പോഴോ പല രീതിയിലാണ് സംസാരിക്കുക. അപ്പോൾ ആളെയും സിറ്റുവേഷനെയും അനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതേപോലെ തന്നെയാണ് ഫോർമൽ റൈറ്റിങ്ങിലും. ഒരു അക്കാഡമിക് അസൈൻമെൻറ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെയും നാല് പോയിൻറ്സ് നൽകിയിട്ടുണ്ട്. നമ്മൾ എഴുതുന്നതിന് മുമ്പ് നമ്മൾ സ്വയം നമ്മോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് വൺ, ഹൂ എം ഐ റൈറ്റിംഗ് ഫോർ, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. സെക്കൻഡ്, വാട്ട് ഡു ഐ വാണ്ട് മൈ റീഡേഴ്സ് ടു തിങ്ക് അബൌട്ട് മൈ ടോപ്പിക്. എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് എൻ്റെ റീഡേഴ്സ് അഥവാ ഓഡിയൻസ് എന്ത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഡു മൈ റീഡേഴ്സ് നോ അബൌട്ട് മൈ ടോപ്പിക്. എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് എൻ്റെ റീഡേഴ്സിന് അഥവാ ഓഡിയൻസിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റൈറ്റിംഗ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ കോളേജ് അസൈൻമെൻറ്റുകളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രക്ടറാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ നൽകുന്നത് അവരാണ്. ചിലപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ സ്റ്റുഡൻസിന് സെമിനാർസ് എടുക്കേണ്ടി വരും, ക്ലാസ് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ ഓഡിയൻസ് അവരാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ മുഖവിലി എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ മുകളിലുള്ള അവരുടെ മുൻധാരണകൾ, മുൻവിധികൾ, അവരുടെ വയസ്സ്, ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ജെൻഡറ് ഒക്കെയും നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈലിനെയും കണ്ടൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. നമ്മുടെ റീഡറിനെ കുറിച്ചിട്ടും നമ്മുടെ ആവശ്യത്തെക്കുറിച്ചിട്ടും വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ എഫക്റ്റീവായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ എക്സ്പെക്റ്റേഷനുകളെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ഓഡിയൻസിനെ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻഫോം ചെയ്യാനോ ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ മുകളിലൂടെ നമ്മുടെ സ്റ്റാൻഡ് അറിയിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് അവരെ ചിന്തിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനോ കഴിയുന്ന രീതിയിൽ പെർസ്വാഡ് ചെയ്യാനോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളൊരു സെമിനാറാണ് എഴുതുന്നതെങ്കിൽ അവിടെ
നമ്മുടെ ഓഡിയൻസ് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള റൈറ്റിങ്സിൽ കൂടുതൽ ഇല്ലുസ്ട്രേഷൻസുകൾ അതേപോലെ കൂടുതൽ എവിഡൻസുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ ഉചിതമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ്. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈനിൽ കുറച്ച് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും, എന്താണത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആകാംക്ഷ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ തീർക്കാം. അപ്പോൾ വീഡിയോ പുതിയത് ഔട്ടായാൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.